ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് യുവേഴ്സ് വിഷ്ണു സതീഷ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും എന്താ പറയുക, ലാസ്റ്റ് വീഡിയോ 1 വീക്കായി. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു, എന്താ പുതിയ വീഡിയോ ഇടാത്തത്, എന്താണ് പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ കുറേ പേഴ്സണൽ ഇഷ്യൂസും പിന്നെ വർക്കിൻ്റെ കാര്യത്തിലും ബിസി, കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മുടെ അംബരീഷ് വിഎസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ എവിടെ പോകണേ, നമ്മള് ഇന്ന് എറണാകുളം വൈറ്റില ഗോൾഡ് സൂക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള തക്കാരം, കുട്ടിത്തക്കാരം. നമ്മള് കുട്ടിത്തക്കാരത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ കുട്ടിത്തക്കാരത്ത് ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പം എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാം, മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, ഒരു കിടിലം ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്താ പറയാ, എന്നൊരു ഫുഡ് ബ്ലോഗ്, ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കുട്ടിത്തക്കാരത്തിലോട്ട് പോവാം. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. ഓക്കെ, എല്ലാവരും ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ലാസ്റ്റത്തെ വീഡിയോക്ക് എന്താ പറ്റിയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പോൾ ലാസ്റ്റ് കുറച്ച് സൗണ്ടൊക്കെ കട്ടായി പോയല്ലോ എന്നൊരു സംഭവം. അതൊന്നുമില്ല, ലാസ്റ്റ് വീഡിയോ ഇട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തൊരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്ലെയിം കിട്ടി. സന്തോഷം, എനിക്ക് ക്ലെയിം കിട്ടി. ഇപ്പം എന്തായാലും പിന്നെ എറണാകുളത്ത് തന്നെയാണ് കുട്ടിത്തക്കാരത്തിലോട്ടാണ് ഞങ്ങള് പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് അത്, ഇപ്പോ നടത്ത അവിടെ വർക്ക് ചെയ്യുന്നൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, ഭയങ്കര കമ്പനിയാണ്. ഇനി അവിടെ ഇഷ്ടമുള്ള കട്ടൻ ചായ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലാസറാ. ഓ അങ്ങനെ, ഓ കട്ടൻ ലാസർ, എനിക്ക് ലാസർ ലാസർ ആണ് നമ്മുടെ കൂട്ടുകാരന്റെ പേര്. ഉള്ള വിശേഷം കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ അമ്പരീഷേ, എനിക്ക് വണ്ടി ഓടിക്കാനാണോ വണ്ടിയുടെ സൈഡിൽ ഇരിക്കാനാണോ ഇഷ്ടം? ഓടിക്കാനാ ഇഷ്ടം. എന്താ ജീവി, വണ്ടി ഓടിക്കാൻ ഇഷ്ടം? വണ്ടി ഓടിക്കാൻ ഇഷ്ടം. എന്താ കാരണം? ഞാൻ പടയാളികളെ പോലെ. എന്താ കാരണം, എന്താ വണ്ടി ഓടിക്കാൻ ഇഷ്ടം? വണ്ടി ഓടിക്കാൻ ഇഷ്ടം എന്നൊക്കെ, വണ്ടി പണ്ട് മുതലേ കാറിനോട് കുറച്ച് ക്രേസ് കൂടുതലാണ്. കാരണം ഓടിക്കാനും ഭയങ്കര താല്പര്യം. കാറിനോട് ഭയങ്കര ക്രേസ് ഒന്നുമില്ല, എനിക്ക് വണ്ടിയുടെ സൈഡിൽ ഇരിക്കാനായിട്ട്. കാറിനോട് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അതൊരു സത്യമാണ്. എന്നാലും എനിക്ക് വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് കൺട്രാക്ക് വിടണം, വീട്ടിൽ നിന്നിട്ട് അവിടെ പോകാം, എവിടെ പോളയാം, എങ്ങനെ പോടാം, അതാണ് എന്റെ ആഗ്രഹം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനാണോ ഇഷ്ടം, വണ്ടിയുടെ സൈഡിൽ ഇരിക്കാനാണോ ഇഷ്ടം, അതുപോലെ എന്നെ പോലെ കണ്ടിരിക്കാനാണോ ഇഷ്ടം, നിങ്ങൾ വീഡിയോയുടെ തന്നെ കമന്റ് ചെയ്യണം. അപ്പൊ അംബരീഷ് വിഎസിന്റെ വീഡിയോസ് ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവര് ഞാൻ താഴെ അവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഇട്ടിട്ടുണ്ട്, പോയി കാണാൻ. ജാതി തഗ് കോമഡി എന്ന് പറഞ്ഞ ഇവൻ കഴിഞ്ഞിട്ടിടാനുള്ളതാണ്, ടിക്ടോക്ക് തൊട്ട് ടിക്ടോക്ക് വേറെ ഞാൻ കരുതി ദൈവം നിർത്തി എന്നുള്ള കാര്യം. അവിടെ അത് ഇൻസ്റ്റാഗ്രാമിൽ വന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട. ഇപ്പം വീട്ടുകാരൊക്കെ ഒത്താണ്, വീട്ടുകാരൊക്കെ മാസ്ക് ഇട്ടെന്ന്. മാസ്ക് ഇട്ട് വീഡിയോ ചെയ്യുന്നത് ഡ്രൈവിലാണ്, അതുപോലെ തന്നെ സൈഡില് പോലീസ് ഉണ്ട്. വെറുതെ എന്തിനാണ് 500 രൂപ 200 രൂപയൊക്കെ പെറ്റി കൊടുക്കുന്നത്? സോ ബി സേഫ്. അല്ല ഞാൻ എന്റെ ബാക്കിൽ നിന്ന് പാടി, ഇത് ഏത് പാട്ടിട്ടാലും കോപ്പിറൈറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ കുട്ടിത്തക്കാരം. നമ്മുടെ കുട്ടിത്തക്കാരെ വണ്ടി പറയും. ഇവിടുത്തെ പാർക്കിംഗ് ഭയങ്കര വലുതാട്ടോ. അപ്പൊ നമ്മൾ തക്കാരത്തിലോട്ട് പോവാണ്. വെറും തക്കാരല്ല, കുട്ടിത്തക്കാരം. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതാ സ്മോൾ തക്കാരം. ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലാസർ. അംബരീഷ് ഇവിടെ തക്കാരത്തിൽ വരുന്നത് ലാസറിനെ കാണാനാണ് അല്ലേ അംബരീഷേ? അപ്പൊ ഇതാണ് നമ്മുടെ തക്കാരം കേട്ടോ.
കുട്ടിത്തക്കാരം. കുട്ടിത്തക്കാരം, എനിക്കിതിന്റെ പേരാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുട്ടിത്തക്കാരം. പിന്നെ നമ്മുടെ കുൾപ്പ്. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോകേ. റിസൾട്ട് ഓഫ് അംബരീഷ് എല്ലാവരും നിശ്ചയിക്കുന്ന കുറിച്ചുള്ള റിസൾട്ട് കൂടെ കുടിക്കണം. ഒരു രക്ഷ ഇതെടുത്ത് കഴിഞ്ഞ് എടുത്തോണ്ടിരിക്കുമ്പോൾ അപ്പൊ ഇതാണ് കുട്ടിത്തക്കാരത്തിലെ ഒരു വൈകിട്ട് ആ ഒരു ടൈപ്പിലുള്ള ഇപ്പൊ തിരക്കൊക്കെ ഉണ്ട്, കാരണം കൊറോണ ആയാലും ഫുഡാകുമ്പോ തിരക്കുണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ലാസർ ഉണ്ട് കൂടെ. ലാസർ പറഞ്ഞ രാത്രിയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോ ലൈവായിട്ട് എന്താ പറയാ, എന്താണ് ഇന്ന് ലൈവായിട്ടുള്ള മീൻ പൊള്ളിച്ചത്, മീൻ പൊള്ളിക്കുന്ന ലൈവായിട്ട് നമ്മുടെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും രാത്രിയാണ് ഇവിടെ വരുന്നതിന്റെ മെയിൻ കാരണം, കാരണം ലൈറ്റ് എല്ലാം രാത്രിയാണ് ഇവർ ഓണാക്കുന്നത്. വൈബ് രാത്രിയാണ്, ഇവിടെ എല്ലാം സെറ്റപ്പ് രാത്രിയാണ്. ഇപ്പൊ പോയിട്ട് നമുക്ക് എന്തായാലും രാത്രി വരാം. രാത്രി വന്നിട്ട് എന്താണ് കുട്ടിത്തക്കാരം നിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് രാത്രി കാണാം. നമുക്ക് അതുവരേക്കും രാത്രി ചിക്കൻ വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കുട്ടിത്തക്കാരം. ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് നല്ല വൈബാന്ന് പറഞ്ഞില്ലേ ഇവിടെ, അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. കാരണം ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് കുളിപ്പ് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ആ സാധനം തന്നെയാണ്. രാത്രി ഇവിടെ വന്നിട്ട് മോയത് തക്കാരം റെസ്റ്റോറൻറ്റ്. അപ്പൊ നമ്മള് കുട്ടിത്തക്കാരത്തിൽ എത്തിയിട്ടുണ്ട്, രാത്രിയാണ്. അപ്പോ ഇവിടുത്തെ രാത്രിയാണ് ഇവിടുത്തെ മെയിൻ എന്താ പറയാ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങള് കുട്ടിത്തക്കാരൊക്കെ അലങ്കരിച്ചിടുന്ന സംഭവം. അപ്പൊ ഇവിടുത്തെ ഡിഷസിനും കാര്യങ്ങളൊക്കെ പറ്റി എല്ലാം ഞാൻ എന്തായാലും വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ കിച്ചണിലോട്ട് പോകാം. ഓപ്പൺ കിച്ചൺ ആണ്, അതുപോലെ ലൈവ് ആണ് കേട്ടോ, എല്ലാ കാര്യങ്ങളും ലൈവ് ആയിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് മച്ചാ നമ്മുടെ കുട്ടിത്തക്കാരൻ ടീം. ഓക്കെ, ലൈവായിട്ട് എന്താ മീൻ മീൻ പൊരിക്കുന്നതാണോ ഇന്നത്തെ വെറൈറ്റി? ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ലൈവായിട്ട് മീൻ പൊരിക്കും. ഇതെല്ലാം സെറ്റാക്കിട്ടുണ്ട് കണ്ടോ. എന്തൊക്കെയുള്ളത്? ഓക്കെ, അൽഫാം ഉണ്ട്, നെയ്പ്പത്തലുണ്ട്, മീനുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതെല്ലാം ഫുൾ ലൈവായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലൈവായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ഫുള്ള് സെറ്റപ്പാണ്. ഇവന് എവിടെ പോയാലുണ്ടല്ലോ മാറിക്കാം. ചുമ്മാ ഫുള്ള് കറങ്ങി നടക്കുക ഈ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. യെസ്, ഇതാണ് നമ്മുടെ കുട്ടിത്തക്കാർ റെസ്റ്റോറൻറ്റ്. അപ്പൊ അതിന്റെ അകത്തോട്ട് വരുന്നത് അത് ഓപ്പണിംഗ് ടൈപ്പാണ് സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ഓക്കേ നമ്മുടെ കുട്ടിത്തക്കാരത്തിന്റെ കിടിലും ഇവനെ പൊട്ടിയുണ്ട് എടക്ക് എന്തെന്നാന്ന്. നമ്മുടെ ഈ കുട്ടിത്തക്കാരത്തിലെ സ്പെഷ്യൽ സാധനങ്ങളും അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ വെറൈറ്റി മെയിൻ ആൾക്കാരെ ഇങ്ങോട്ട് വരുത്താനുള്ള കുറെ ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പറയാം. അങ്ങനെ പേരോ? എന്റെ പേര് സാഹിർന്നാണ്, ഈ റെസ്റ്റോറന്റ് മാനേജറാണ്. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ കുട്ടിത്തക്കാരെന്ന് പറയുന്നത്
മലബാറിലെ ഈ ചെറിയൊരു തട്ടുകടകളില്ലേ, അതിന്റെ ഒരു തനത് രുചി നമ്മുടെ എറണാകുളത്തോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഈ കുട്ടിത്തക്കാരം സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഇത് തക്കാരാണ്, തക്കാരം സ്റ്റോണുണ്ട്, പാലാരിവട്ടത്തുണ്ട്, പിന്നെ ഇവിടെ എറണാകുളത്ത് രാവിലെ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് വൈറ്റില ഒന്ന് പാലാരിവട്ടം. പിന്നെ എന്താ പറയാ, നമ്മുടെ എറണാകുളത്തേക്ക് നമ്മുടെ കണ്ണൂരിലെ തട്ടുകട ആ രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന രീതിയിലാണ് എറണാകുളത്തേക്ക് ഒരു കുട്ടിത്തക്കാരം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കൗണ്ടർ തുടങ്ങിയത്. കുട്ടിത്തക്കാരം ആക്ച്വലി ഒന്നേ ഉള്ളൂ, ഒറ്റ കുട്ടിത്തക്കാരേ ഉള്ളൂ എറണാകുളത്ത്, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള മിക്സിങ്ങും കാര്യങ്ങളും, അതായത് നോർമലി സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളെല്ലാം ആണ്, അതായത് കണ്ണൂരിലുള്ള സ്ട്രീറ്റ് ഫുഡ് അതാണ് ഇവിടെ മെയിൻ ആയിട്ട്. ആ ഒരു റേഞ്ചിലുള്ള തട്ടുകട മീൻസ് അവിടുത്തെ ഫുഡാണ്, പക്ഷെ നമ്മുടെ ആ രീതിയിലല്ല കൊടുക്കണേ, നല്ല രീതിയിൽ സാധാ നോർമൽ സർവീസ്. പിന്നെ സെൽഫ് സർവീസ് ആണ്, സെൽഫ് സർവീസ് ആണ്, ഡയറക്റ്റ് ബില്ലിങ്ങും പിന്നെ കൊടുക്കണം അങ്ങനത്തെ ആണ്. പിന്നെ ഇപ്പൊ കൊറോണേന്റെ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് അതിന്റേതായിട്ട് രീതിയിലുള്ളതാണ് നടക്കുന്നത്. വെറൈറ്റി എന്ന് വെച്ചാല് നമ്മുടെ മലബാറിലെ ഈ മുട്ടയപ്പം അങ്ങനത്തെ റൈറ്റ് ഒക്കെ ഉണ്ട്, പിന്നെ നെയ്പ്പത്തല്, നെയ്പ്പത്തല്, പിന്നെ കോംബോസ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ നെയ്ച്ചോറിന്റെ ബീഫ് പെരക്കൽ എന്ന് പറഞ്ഞിട്ട് കോംബോ, ചിക്കൻ പെരക്കൽ കോംബോ, പത്തുമ എന്ന് പറഞ്ഞിട്ടുള്ള കറി ഉണ്ട്, അങ്ങനത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള കറി ഉണ്ട്, ചിക്കന്റെ ഒരുപാട് കറികളുണ്ട്. പിന്നെ കണ്ണൂര് കിട്ടുന്ന കോക്ടെയിൽ ഉണ്ട്, ഫേമസ് ആണ് ഒരു ജ്യൂസ് കൗണ്ടർ ആണ്. എന്താ പറയാ, തിരുവനന്തപുരത്തുണ്ട്, തിരുവനന്തപുരത്ത് മൂന്ന് ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, പിന്നെ എറണാകുളത്ത് രണ്ട്, കോഴിക്കോട് ഒന്ന് വരുന്നുണ്ട്, മലപ്പുറം ഒരു ബ്രാഞ്ച്, കേരളത്തിൽ ഇപ്പൊ ഇത്ര ഉള്ളു, പിന്നെ ഷാർജയിലുണ്ട്, ദുബൈയിലുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ എന്താ ഡിഷസ് എന്താണ്, ഇതൊക്കെ കുട്ടിത്തക്കാരം എവിടെയൊക്കെയാണുള്ളത് എന്നൊക്കെ മെയിൻ സംഭവങ്ങൾ ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ലൈവ് ആയിട്ട് പോകുന്ന എന്തായാലും ഫിഷസ് മീൻ പൊരിക്കുന്നു അതൊക്കെ ലൈവ് ആയിട്ട് ഇവിടെ കാണാം, എല്ലാം ലൈവ് ഉണ്ട്, എല്ലാം ലൈവ് പരിപാടി, എല്ലാം ലൈവ് ഉള്ള പരിപാടി മാത്രം. അപ്പൊ നമുക്ക് എന്തായാലും അത് കാണാം. ഓക്കെ, ആവോലിത്തവ ഇതാണ്, ആവോലിത്തവ ലൈവ് ആയിട്ട് ആവോലിത്തവ ഉണ്ടാക്കണം, ആവോലിത്തവ. ഓ എന്റെ മോനെ, അംബരീഷ് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്, ഇവൻ ഏത് കിട്ടും അറിയാൻ അവന്റെ വെയിറ്റിംഗ്. അവിടെ ലാസറും ഉണ്ട്, അതൊക്കെ എന്റെ മോനെ. അംബരീഷേ ഇത് കണ്ട് കൊതിയായില്ലേ, നിനക്ക് ഇതിലേതാ വേണ്ടേ, ഇതാണോ? കിളിമീൻ. ഓക്കെ കിളിമീൻ, അപ്പൊ കിളിമീൻ അംബരീഷിന് വേണ്ടിട്ട് നമുക്ക് ഏ ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. അപ്പൊ എന്താ നോക്കാം, കിളിമീൻ എങ്ങനെയാണ് നമുക്ക് ലൈവ് ആയിട്ട് ഫ്രൈ ചെയ്യണമെന്ന് കാണാം. കിടക്കം നോക്കിയോ പാവം, അംബരീഷ് ചട്ടിയിലെ മീൻ ഇട്ട ആ സ്പോട്ടിൽ അവന്റെ വാക്കിയത്, മാസ്ക് ഇരിക്കുന്നുണ്ടാ, മാസ്ക് ഇരിക്കുന്നുണ്ടാ, മാസ്ക് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാക്കിയത് വെള്ളം ഉറണം കാണിച്ചത്. ഫ്രഷ് മീനാണ് ഇഷ്ടം. ഓക്കെ, വേണ്ട അടുത്ത പീസ് അവർ മാറ്റി വെച്ചു. പിന്നെ ഇതുപോലെ ലൈവിൽ വന്ന് ലൈവ് പോലെ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഏത് വേണമെന്ന് പറഞ്ഞാൽ അവർ അപ്പൊ തന്നെ അത് കുരിച്ചിരും. ഇപ്പൊ അന്നത്തെ സ്പെഷ്യൽസ് അല്ല, ഇങ്ങനെ അടുക്കി വെച്ച് ഇവരുടെ മസാലയാണ് മെയിൻ 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 മെയിൻ. അംബരീഷ് ദൈവമേ കാത്തിരുന്നിട്ടും. ഓക്കെ, എന്തായാലും ഇതിന്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം നമുക്ക് എന്താണ്. ഓക്കെ, നമ്മുടെ പുള്ളിച്ചെടുത്ത കിളിമീനും അതുപോലെ തന്നെ നെയ്പ്പത്തലും ചിക്കൻ കുരുമുളക് കറിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അംബരീഷ് എന്നെ പറഞ്ഞു, അംബരീഷ് എന്നെ ചെയ്യിപ്പിച്ച് പൊള്ളിപ്പിച്ചെടുത്ത് ഫസ്റ്റ് ടൈം ഇത് തന്നെ ട്രൈ ചെയ്യാം. എങ്ങനെയാണ് കാസർഗോഡ് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന്?
അടിപൊളിയുണ്ട്, സെറ്റ് അടി. നെയ്പ്പത്തിലും വെച്ചിട്ട് കഴിച്ചു. നെയ്പ്പത്തിലാണ് ഇവിടെ ഒന്ന് പൊളിച്ചെടുത്ത രണ്ട് സാധനം. ഇപ്പം ആ ഒരു സാധനം വെച്ച് ചൂടുണ്ട്, ചൂടുണ്ട്. ഓക്കെ, ഇന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ അംബരീഷ് കഴിച്ചിട്ട് അംബരീഷിന്റെ വിഷയം എന്താ നോക്കട്ടെ. അംബരീഷ് കഴിച്ചിട്ട് എന്താണ് സംബരിച്ചത്? ആദ്യമേ അവനാണ് പറഞ്ഞ സംഭവം. ഫേസിൽ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എന്റെ മോനെ ഒന്നുകൂടെ കഴിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, സത്യം പറയാലോ. ഇത് മറ്റേ എല്ലാം എന്നെ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ പറഞ്ഞവരെ വാ സൂപ്പർ സംഭവം ജനുവായിട്ട് പറയാ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല മസാല മസാല. ഇവിടുത്തെ മസാല എന്താണെന്ന് ചോദിച്ചോ, പക്ഷെ പറഞ്ഞിട്ടില്ല അവര്. അവർ പറഞ്ഞുതരില്ല. ഞാൻ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി ചോദിച്ച. വീട്ടിൽ ആരുണ്ടാക്കണ്ട? അമ്മ അമ്മ ഞാൻ ഉണ്ടാക്കാനാ. മറ്റേ ആള് പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇതിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നു എനിക്ക് കിട്ടില്ല കഴിക്കാൻ. അതുകൊണ്ട് അത് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ തക്കാരത്തിലെ വ്ലോഗും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമായി. അതുപോലെ ഫുഡ് കഴിച്ച് നല്ല രസം, അടിപൊളിയായിട്ട് ഫുള്ളാണ്, ഫുഡാണ് തീർന്നത്. കാണിക്കാൻ പറ്റില്ല, അടിപൊളി സങ്കടം തീർന്നു എന്ന് മാത്രമുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ലി മൈൻഡാണ് ഇവിടുത്തെ എല്ലാ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളത്. നല്ല ചങ്കായിട്ട് നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം, ഫുഡ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. എറണാകുളത്ത് വരുന്നവരും ട്രാൻഡത്തുള്ളവരും കോഴിക്കോടുള്ളവരും എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എവിടെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എറണാകുളത്ത് വരുന്നവർ നേരെ ഇനി ഗോൾഡ് സൂക്കിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി. കുട്ടിത്തക്കാരം ചോദിച്ചാൽ മതി, എല്ലാവരും കാണിച്ചു തരും. വൈകില്ല. അപ്പോൾ അവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഇവിടുന്ന് തന്നെ അവർ ഇവിടെ വരുന്നവരും ഇവിടെ ജോലി ചെയ്യുന്നവരും എല്ലാവരും നല്ല നല്ല വൈബാണ്, നല്ല ഫ്രണ്ട്ലി ഫ്രണ്ട്ലി വൈബ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എന്താ പറയുക, ഒരിക്കൽ വന്നവര് വീണ്ടും 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 വരാനുള്ള ഒരു ചുമ്മാ വരിക, ചുമ്മാ ഡെയിലി വരും. ഡെയിലി വന്ന് ഇവിടുന്ന് ഒരു കട്ടൻ ചായ എങ്കിലും കുടിക്കാണ്ട് പോകാൻ പറ്റില്ല. അമ്മാതിരി ഒരു വൈബാണ്, ഫ്രണ്ട്ലി വൈബാണ്. സോ ഗൈസ് എല്ലാവരും വരിക. അപ്പൊ വരുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.